എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് സോറയും ലൂഫിയും അവർ രണ്ടുപേരും ഇപ്പൊ രണ്ട് ദ്രവത്തിൽ നിൽക്കുകയാണ്. സോറ പറയും വെസ്റ്റ് ഇതാണ് കറക്റ്റ് റൂട്ട്, പക്ഷെ ലൂഫി ആണെങ്കിൽ അവൻ നോർത്ത് സൈഡിലേക്ക് ചൂണ്ടിക്കാണിച്ച് ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒന്നിനമ്പത് പറഞ്ഞ് നൂറ് പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഒടുവിലെ റോബിനും ചോപ്പറും അവർ രണ്ടുപേരും സോറയുടെ ലൂഫിയുടെ തലക്കിട്ടോരോ ഇട്ടുകൊടുത്ത് കറക്റ്റായ റൂട്ടിൽ കൂടെ അവർ നാലുപേരും ഇപ്പൊ മുൻപോട്ട് പോകും. ലൂഫി ആണെങ്കിൽ കയ്യിലൊരു കമ്പൊക്കെ എടുത്ത് അങ്ങനെ ആട്ടി ആട്ടി ചെടികളിലും ഇലയിലൊക്കെ അടിച്ച് അങ്ങനെ ഹായായിട്ട് നടക്കുകയാണ്. അത് കാണുമ്പോ ഇപ്പൊ ചോപ്പറിനും അതുപോലൊരു വടി അവനും വേണമെന്ന് ആഗ്രഹം തോന്നും. അവൻ അവിടെ മുഴുവൻ അന്വേഷിച്ച് ഇപ്പൊ അവനും ഒരു വടി കിട്ടും. അങ്ങനെ അവനും ആ വടിയും തൂക്കി മുൻപോട്ട് നടക്കും. അപ്പോഴാണെങ്കില് എന്തോ ഒരു സാധനം അവിടെ കിഴഞ്ഞു വരുന്നതായിട്ട് ചോപ്പറിന് തോന്നും. അവൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. അവിടെ മരം പോലെ എന്തോ ഒരു സാധനം അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ചോപ്പർ ഒരു സെക്കൻഡ് ഇപ്പൊ ആകെ കൺഫ്യൂസ്ഡ് ആവും. ഇങ്ങനെ ഒരു മരം ഞാൻ ഇത്രയും നേരവും ഇവിടെ കണ്ടില്ലല്ലോ, ഇതെങ്ങനെ പെട്ടെന്ന് ഇവിടേക്ക് വന്നു എന്ന് പറഞ്ഞ് അവൻ കുറച്ചു നേരം ചിന്തിക്കും. എന്നിട്ട് വീണ്ടും ഇപ്പൊ മുൻപോട്ട് നടക്കും. അടുത്ത സെക്കൻഡ് മരങ്ങൾക്ക് മുകളിലുണ്ടായിരുന്ന പക്ഷികള് അവറ്റകളെല്ലാം തന്നെ അവിടുന്ന് പറന്നു ദൂരേക്ക് പോവും. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോ ഇവിടെ റോബിന് പിടികിട്ടും, എന്തോ ഒന്ന് അൺയൂഷ്വൽ ആയിട്ട് നടക്കാൻ പോവാണ്. അപ്പോഴായിരിക്കും ലൂഫിയും ഇപ്പൊ പച്ച നിറത്തിലുള്ള വലിയ ക്രീച്ചറിനെ കാണുക. അതിപ്പോ പതിയെ പതിയെ അങ്ങനെ അനങ്ങാൻ തുടങ്ങും. ലൂഫി കുറച്ചുകൂടെ കാര്യമായിട്ട് അതിന്റെ അടുത്തേക്ക് പോവും. ഉടനെ എന്തോ ഒരു തല പുറത്തേക്ക് വരും. അത് കണ്ട് ചോപ്പറും ലൂഫിയും അവർ രണ്ടുപേരും ഇപ്പൊ നിലവിളിക്കാൻ തുടങ്ങും. അത് ആക്ച്വലി കാട്ടിലുള്ളിലെ വലിയൊരു പാമ്പാണ്. പാമ്പാണെങ്കില് നമ്മുടെ ആൾക്കാരെ നോക്കി അങ്ങനെ വാ പൊളിച്ച് നിൽക്കും. ഇവിടെ നമ്മിയും ടീമും അവരിപ്പോ കപ്പലില് പതിയെ മുൻപോട്ട് പോവാണ്. മുസോപ്പ് ആണെങ്കില് അവന്റെ കയ്യിലുള്ള ആ ഒരു ചെറിയ ബോട്ട് അതാ കപ്പലിന്റെ പുറകിൽ കെട്ടിയിട്ടാണ് ഇപ്പൊ കപ്പലിനെ മുൻപോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നത്. മുസോപ്പ് പറയും, ആ ഏഞ്ചല് അവൾക്ക് കുറച്ചുകൂടെ നല്ല ബോട്ട് നമുക്ക് തരാൻ തോന്നുകയായിരുന്നെങ്കില് നമുക്ക് കുറെ കൂടെ സ്പീഡില് മുൻപോട്ട് പോവാം, പക്ഷെ ഇതാണെങ്കില് വളരെ സ്ലോ ആണ്. മാത്രമല്ല ഈ കാട് കാണുമ്പോ എന്റെ പേടി അത് കൂടിക്കൂടി വരികയാണ്. നമ്മി ആണെങ്കില് ഇപ്പൊ സ്കൈനൈറ്റിന് ആൾക്ക് മരുന്ന് കൊടുക്കും. അപ്പൊ സ്കൈനൈറ്റ് പറയും, നിങ്ങൾക്ക് സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമാണെങ്കില് ഞാൻ ഈ ഐലാൻഡിനെ കുറിച്ച് ചില കാര്യങ്ങള് നിങ്ങളോട് പറയട്ടെ. അതിനവള് പറയും, ഓക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. സ്കൈനൈറ്റ് പറയും, വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു ഐലാൻഡിന്റെ കോഡ് അത് ഞാനായിരുന്നു. ഈ സ്കൈ ഐലാൻഡ് ആ ഒരു കാലഘട്ടത്തില് വളരെ പീസ്ഫുൾ ആയിരുന്നു. നോക്കോപ്സ് ടീമില് ബ്ലൂ ഐലാൻഡിലുള്ള ഒരുപാട് സാധനങ്ങള് ഇവിടേക്ക് വരാറുണ്ട്. പാവ, ഫുഡ് ഐറ്റംസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങള് ഈ സ്കൈ ഐലാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് നോക്കോപ്സ് ടീം അത് വളരെ അധികമായിട്ട് ഒരു ദ്വീപുമായി ഈ സ്കൈ ഐലാൻഡിലേക്ക് എത്തിയത്. അത് കണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ആക്ച്വലി സ്കൈയിലേക്ക് വന്ന ആ ഒരു ഐലാൻഡിനോടൊപ്പം വന്നവരാണ് ട്രൈബൽ ടീംസ്. പക്ഷെ ഇവിടെയുള്ള ജനങ്ങള് പതിയെ പതിയെ ആ ഒരു ഐലാൻഡ് അത് കൈവശപ്പെടുത്താനായിട്ട് പതിയെ ശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷെ ട്രൈബൽസ് ആണെങ്കില് അതിനനുവദിച്ചില്ല. അങ്ങനെയാണ് ഈ രണ്ട് ടീമും തമ്മിലുള്ള യുദ്ധം അതിവിടെ ആരംഭിക്കുന്നത്. ആ ഒരു യുദ്ധം അതിപ്പോഴും നീണ്ടു നിൽക്കുകയാണ്. ഉടനെ മുസോപ്പ് പറയും, അപ്പൊ ഈ സ്കൈ ഐലാൻഡിലുള്ളവരാണ് ശരിക്കും ദുഷ്ടന്മാര്. സ്കൈനൈറ്റ് ആണെങ്കില് ഇപ്പൊ നമ്മി കൊടുത്ത ടാബ്ലറ്റ് അത് കഴിച്ച് അതെ ഞങ്ങൾ തന്നെയാണ് അവരെ ദ്രോഹിക്കാൻ ശ്രമിച്ചത്. നമ്മി ചോദിക്കും, അതിനിടയില് ഈ എമറു അവനെങ്ങനെ ഇവിടെ ഗോഡായി മാറി? സ്കൈനൈറ്റ് പറയും, ഞാനായിരുന്നു ഈ ഐലാൻഡിന്റെ ഗോഡ്. ആ സമയത്താണ് എമറു അവനവന്റെ സോൾജിയേഴ്സുമായിട്ട് ഇവിടെ എത്തിയത്. വന്ന ഉടൻ തന്നെ അവൻ ആ ട്രൈബൽ ടീംസിനെയും സ്കൈ ഐലാൻഡ് സോൾജിയേഴ്സിനെയും തല്ലി കൊല്ലാനായിട്ട് ആരംഭിച്ചു. എന്റെ അണ്ടറിലുണ്ടായിരുന്ന ഡിവൈൻ സ്ക്വാഡ് അവരെ എണറുവിന്റെ ടീം അടിമകളാക്കി മാറ്റി. അങ്ങനെയാണ് എമറും ടീമും ഈ ഒരു ഐലാൻഡ് കൈവശപ്പെടുത്തിയത്. എന്റെ ടീം ഇപ്പോഴും അവന്റെ അണ്ടറില് ഒരു സ്ലേവ്സിനെ പോലെ ജീവിച്ചു വരികയാണ്. മാത്രമല്ല നിങ്ങളെ പോലെ ആരെങ്കിലും ഈ ഒരു ഐലാൻഡിലേക്ക് എത്തിയ ആ എമറു അവന്റെ ശിങ്കിടികളെ ഉപയോഗിച്ച് അവരെ എല്ലാവരെയും അവൻ അപ്പറയാടിലേക്ക് കൊണ്ടുപോകും. നമ്മി പറയും, ഇത്രയും ബാഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, പക്ഷെ സിറ്റി ഓഫ് ഗോൾഡ് അത് ഇവിടെയല്ലേ ഉള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്നേ പറ്റൂ. അത് കേട്ട അപ്പൂപ്പൻ ആൾ ടെൻഷനായിട്ട് ചോദിക്കും, നിങ്ങൾ ഇന്നലെ മുതല് ഒരു സിറ്റി ഓഫ് ഗോൾഡിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു, സത്യത്തിൽ അതെന്താ? അത് കേട്ട് നമ്മുടെ ആൾക്കാര് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസൊക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാർ ആരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനല് തുടങ്ങിയിരിക്കുകയാണ്. അതില് കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം.
അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഇപ്പൊ സ്കൈനൈറ്റ് ആള് വൈപ്പറുമായിട്ട് ഒരു നെഗോസിയേഷൻ ടോക്കൻ ശ്രമിക്കും. പക്ഷെ വൈപ്പർ അവ തീർത്തു പറയും, ഞങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇവിടെ താമസിക്കാൻ. ഇത് ഞങ്ങളുടെ ഐലാൻഡാണ്, ഇവിടുത്തെ ദൈവവും നിയമവും ഒക്കെ തന്നെ ഞങ്ങൾ തീരുമാനിക്കുന്നവരാണ്. സോ ദയവ് ചെയ്ത് ഇവിടുന്ന് കടന്നുപോ. അതിന് സ്കൈനൈറ്റ് ആള് ദേഷ്യപ്പെട്ടു പറയും, ഇനി ഈ യുദ്ധം മുൻപോട്ട് കൊണ്ടുപോകാനാവില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ ഒരു നെഗോസിയേഷൻ ടോക്കിന് നീ സഹകരിക്കണം. അവനിപ്പോ സ്കൈനൈറ്റിനെ കളിയാക്കി ഇപ്പോൾ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ചാടിയെടുക്കും. അത് കണ്ട സ്കൈനൈറ്റിന്റെ സോൾജിയേഴ്സ് അവരും അടങ്ങിയിരിക്കില്ല, അവരും കമ്പും കോലും തോക്കൊക്കെ ആയിട്ട് ആ ട്രൈബൽ ടീമിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. ആ സമയത്ത് നമ്മുടെ ഐസ കുഞ്ഞിപ്പെണ്ണ് അവളാണെങ്കില് ഇപ്പൊ നിലവിളിച്ച് കരയാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ലക്കി അവന്റെ യുദ്ധം അത് അവസാനിപ്പിക്കാൻ തയ്യാറാവില്ല. ലക്കി ഇപ്പോ വൈപ്പറിന്റെ അടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും അവള് കാണുക അവള് കളക്ട് ചെയ്തുകൊണ്ട് വന്ന ആ മണ്ണ്. അത് വൈപ്പർ അവിടെ മുഴുവൻ വെതറി ഇട്ടിരിക്കുകയാണ്. ഐസക്ക് അത് അവളുടെ ജീവനാണ്. ലക്കി ഓടി വന്ന് ആ ഒരു മണ്ണ് അത് തിരികെ എടുക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ബ്രഹം ആണെങ്കില് അവളെ തടഞ്ഞു വെക്കും. ബ്രഹം പറയും, വൈപ്പർ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലേക്ക് ആരെങ്കിലും കയറി ചെന്നാ അവന്റെ സ്വഭാവം മാറും. വൈപ്പർ ആണെങ്കില് ഇപ്പൊ നിലവിളിച്ച് പറയും, ഞാൻ നിങ്ങളെ ആരെയും ഫോഴ്സ് ചെയ്യില്ല, ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള പവർഫുൾ ആയ ആൾക്കാർക്ക് എന്റെ കൂടെ വരാം, ഇതാണ് പറ്റിയ അവസരം. ഇപ്പൊ നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ടീം അവരെ തോൽപ്പിച്ച് നമ്മുടെ ഐലാൻഡ് നമുക്ക് തന്നെ സ്വന്തമാക്കാം. സോ ദയവ് ചെയ്ത് വീക്കായിട്ടുള്ള ആരും അവിടേക്ക് വരാൻ പാടില്ല, കാരണം അത് നമ്മുടെ സ്ട്രെങ്ത്തിനെ കാര്യമായിട്ട് ബാധിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇവിടെ ലൂഫിയും കൂട്ടരും അവരാണെങ്കിൽ അടുത്തുള്ള മരത്തിലും കമ്പിലൊക്കെ വലിഞ്ഞു കയറി അങ്ങനെ എൻജോയ് ചെയ്യാണ്. ഇവിടെ സോറയാണെങ്കിൽ ആ വലിയ പാമ്പിനെ അതിനെ വെട്ടിയേറി റെട്ടിയായിട്ട് നിൽക്കും. പക്ഷെ അത് സോറയ്ക്ക് നേരെ പാഞ്ഞെടുക്കും. അതിന്റെ വേഗതയ്ക്ക് മുൻപിൽ ഇപ്പൊ സോറയെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല. അത് വമ്പ സ്പീഡില് ഇപ്പൊ ചോപ്പറിന്റെയും ലൂഫിയുടെ അടുത്തേക്ക് വരും. ലൂഫിയും ചോപ്പറും അടുത്തുള്ള മരത്തില് അങ്ങനെ പിടിച്ചു നിൽക്കും. പാമ്പ് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ഇപ്പൊ റോബിന്റെ അടുത്തേക്ക് പോവും. റോബി ഈസി ആയിട്ട് അവളുടെ കൈ നീട്ടി ഒരു മരത്തിന്റെ മുകളിലേക്ക് അങ്ങനെ വരിഞ്ഞു കയറി അതിന്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കും. പക്ഷെ ആ പാമ്പ് അതിപ്പോ ജസ്റ്റ് മിസ്സിന് മരത്തിൽ ആഞ്ഞു കടിക്കും. പാമ്പിന്റെ വായിൽ നിന്ന് പോയിസൺ ചീറ്റി തെറിക്കും. ആ ഒരു പോയിസൺ വീണ മരത്തിന്റെ ഭാഗം അതങ്ങനെ കത്തിക്കരിഞ്ഞു പോവും. ചോപ്പർ പറയും, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള പോയിസൺ ഞാൻ ഇതുവരെ എന്റെ ഡോക്ടർ കരിയറിൽ കണ്ടിട്ടില്ല, സോ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ എന്നും പറഞ്ഞ് അവൻ ഒച്ച വെക്കും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ എല്ലാം തമാശയാണ്. അവനൊരു വള്ളിയിൽ തൂങ്ങി പിടിച്ച് അങ്ങനെ ആടി കളിക്കും. ഏയ് പാമ്പെ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കില് എന്നെ കടിക്ക്. അതേസമയം സോറ അവൻ നൈസായിട്ട് ആ പാമ്പിന്റെ വാലിന്റെ അറ്റം അവിടേക്ക് വരും. അവിടെ അറ്റാക്ക് ചെയ്ത അതിനെ പെട്ടെന്ന് കൊല്ലാൻ കഴിയുന്ന കരുതിയായിരിക്കും അവൻ അവിടേക്ക് വരിക. പക്ഷെ അടുത്ത സെക്കൻഡില് ആ പാമ്പ് അതങ്ങനെ തിരിഞ്ഞ് സോറയുടെ തൊട്ട് മുൻപിലേക്ക് വരും. സോറയ്ക്കാണെങ്കില് പെട്ടെന്ന് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. അവനങ്ങനെ ഫ്രീസായിട്ട് പാമ്പിനെ നോക്കി നിൽക്കും. രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് ഇപ്പൊ സോറ ഓടും. ചോപ്പർ ആണെങ്കില് വേറൊരു ഭാഗത്തേക്ക് ഓടും. ലൂഫി ആണെങ്കില് കണ്ട കാട്ടുവള്ളിയിലൊക്കെ തൂങ്ങി തൂങ്ങി എവിടേക്കോ പോവും. റോബിൻ മാത്രം അവർക്ക് പോകേണ്ട കറക്റ്റ് വഴിയില് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ആൾക്കാർ നാലു പേരും നാലു വഴിക്കായി. കട്ട് ചെയ്ത ഇപ്പൊ ഗോഡ് എനറു ആളെ കാണിക്കും. ആൾക്ക് മനസ്സിലാവും ആ ട്രൈബൽ ടീം അവരിപ്പോ അറ്റാക്കിനായിട്ട് യാത്ര പുറപ്പെട്ടുവെന്ന്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാര് അവർ രണ്ട് ഗ്രൂപ്പായി പിരിഞ്ഞ് അപ്പർ യാർഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അവന് പിടികിട്ടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് വൈപ്പറിനെയും ആളുടെ ടീമിനെ കാണിക്കും. വൈപ്പർ ആണെങ്കില് ഫുൾ പവറില് അവന്റെ സോൾജിയേഴ്സിനോട് പറയും, എനിക്ക് ആ എനറു അവനെ കൊല്ലണം, അവന്റെ തല വെട്ടിയെടുത്ത് എനിക്ക് ഫുട്ബോൾ കളിക്കണം എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വിബിസോ.